Hi friends, Assalamualaikum. Ellarku namaskaram. Appo innathe vlogile oru naadan lunch inde preparations aanu to kaanikkunnathu. Appo video le visheshangal namukku nerittu kaanam. Channel subscribe cheyyathe kaanunnavaru endaalum onnu subscribe cheedittu kaanaatto. Appo seri namukku nere video le kadakkam. അടുപ്പിലൊക്കെ ഉണ്ടോ ചോറൊക്കെ വെച്ചിട്ടുള്ളത്? ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്ന് കത്തിക്കലുണ്ട്. പിന്നെ ചേമ്പ് കറിയും വാഴമാണി തോരനുമാണ്. പിന്നെ മാതളി പൊരിച്ചതുമാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ. ചേമ്പ് ഇവിടെ ഉണ്ടായതാണ്. പിന്നെ വാഴമാണി ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ വളപ്പിൽ നിന്ന് പൊട്ടിച്ചതാണ്. ചേമ്പ് ഞാൻ അന്ന് ഒന്ന് രണ്ട് വർഷം മുന്നേ കുഴിച്ചിട്ടതായിരുന്നു. അപ്പോൾ രണ്ട് വർഷമൊക്കെ ആയിട്ടും അതിൽ നിന്ന് ഇങ്ങനെ ചേമ്പ് എടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്ത വീട്ടിലെ ഫ്രണ്ട് പറഞ്ഞു ഇപ്പോൾ ചേമ്പ് പറിക്കുന്ന സമയമാണെന്ന്. അപ്പോൾ ഞാനത് പറിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ ചേമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് അവിടെ തന്നെ കുഴിച്ചിടുമ്പോൾ പിന്നെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അമ്പടെ കള്ളന്മാരെ, നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലിരുന്നു. മോനോട് ഞാൻ വാഴമാണി പൊട്ടിച്ചു കൊണ്ടുവരാൻ പറയുന്നു. ഞാൻ വാഴമാണി എന്നാണ് കേട്ടോ പറയാ. നിങ്ങളൊക്കെ എന്തൊക്കെയാ പറയാന്ന് അറിയില്ല. വാഴക്കുമ്പ് അങ്ങനെയൊക്കെ പറയണവരൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഉപ്പേരി. ഇതാണ് കേട്ടോ എൻ്റെ ഏപ്രൺ. എനിക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഏപ്രൺ എന്തോ എനിക്കത് ഇഷ്ടമല്ല. ഞാനെപ്പോഴും ഇങ്ങനെ ഒരു ഷോള് ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് എടുത്തു വെക്കുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എടുത്തു വെക്കല്ല, അധികം വാഷ് ചെയ്യാനൊക്കെ ആയ ഷോൾ ഇങ്ങനെ ചുറ്റിയിട്ട് വെക്കുകയാണ് ചെയ്യാറ്. അന്ന് ചേമ്പും വാഴമാണിയൊക്കെ കൂട്ടാൻ വെക്കാൻ വേണ്ടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചതായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ടി വന്നു. അതുകൊണ്ട് ഞാനത് അങ്ങനെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നത്. അമ്മച്ചി പണ്ടൊക്കെ മീൻ എന്നാക്കുമ്പോൾ ഇങ്ങനെ പറയും, ഈ കുഞ്ഞാപ്പി മീനുകളെ പോലും ഒഴിവാക്കാൻ പറ്റൂല, കാരണം കടലിൽ നിന്ന് ഇവിടെ വരെ എത്തിയിട്ട് പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് അത് എന്തിനാ വെറുതെ കളയണേ പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ അത് കേട്ട് കേട്ട് ശീലമായിട്ട് ഞാനും അങ്ങനെ തന്നെയാണ്. ചെറിയ കുഞ്ഞാപ്പി മീനാണെങ്കിലും കളയാൻ തോന്നൂല, കാരണം കടലിൽ നിന്ന് ഇതുവരെ നമ്മളടുത്തേക്ക് എത്തിയില്ലേ എന്ന് വിചാരിക്കും. മാതള പൊരിക്കുമ്പോൾ പിന്നെ വെറുതെ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടാൽ മതി, എന്നാൽ തന്നെ നല്ല ടേസ്റ്റായിരിക്കും. ഷെഫ്മാൻ്റെ ക്ലീനിങ് ഡേ ആണ് കേട്ടോ. മീനൊക്കെ മുറിച്ചിട്ടുള്ള സിങ്കും പാത്രങ്ങളും ഒക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ. ചേമ്പ് പുഴുങ്ങിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കാനും ഈസിയാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യാണ് ചെയ്യാറ്. പക്ഷെ ഒരു പണി പാളിയിട്ടോ, ഞാൻ നല്ല വെള്ളത്തിലൊക്കെ നല്ല കളിയാണ്. ചേമ്പൊക്കെ ചേമ്പ് മുറിക്കുമ്പോൾ വെള്ളം ആവാൻ പാടില്ല കയ്യിൽ, അങ്ങനെയൊക്കെ പറയണേക്കാം. ഞാൻ പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ നല്ല വെള്ളം കളിയായിരുന്നു. ചേമ്പൊക്കെ വെള്ളത്തിലിട്ട് കഴുകലും ഒക്കെ. കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോഴത്തേനും ചേമ്പ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി, ഭയങ്കര ചൊറിച്ചൽ അങ്ങോട്ട് കയറി. എനിക്ക് ഇതുവരെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ, നല്ല ചൊറിച്ചല്. ഞാനപ്പോൾ പുളിയും ഉപ്പും കൂടെ, പുളി ചേമ്പിൻ്റെ ചൊറി പോകാൻ പുളി കറിയിലിടുമല്ലോ, അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ പുളിയും ഉപ്പും കൂടി നന്നായിട്ട് കയ്യിൽ തേച്ചു. അപ്പോൾ പിന്നെ പരസ്യത്തിൽ പറയണ പോലെ ഉടനടി ആശ്വാസം കിട്ടിയിട്ടോ സത്യമായിട്ടും. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ചേമ്പേക്ക് ഞാൻ ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും വേപ്പിനും പിന്നെ ആവശ്യത്തിന് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കുക ചെയ്തത്. പിന്നെ നല്ല പുളിയും, പുളി അത്യാവശ്യമൊക്കെ നല്ലോണം ഇടുക. നല്ല രസമാണ് ഈ ഒരു ചേമ്പ് കറി, സിമ്പിളായിട്ട് വെക്കുന്ന ചേമ്പ് കറി. പിന്നെ ഞാൻ കടുക് വറുത്തിടുക വേണ്ടുള്ളൂ. ഇൻഡക്ഷൻ അടുപ്പ് വർക്ക് ഏരിയയിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് മീനൊക്കെ പൊരിക്കാറ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചട്ടി വെച്ചിട്ടാണ് മീൻ പൊരിക്കാറ്. അപ്പോൾ അവിടെ ഒന്നും വൃത്തികേടാവില്ല, സ്മെല്ലൊന്നും പിടിക്കില്ല. പക്ഷേ അതിനെന്തോ ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ പിന്നെ എന്തായാലും അടുപ്പിലാണല്ലോ, അപ്പോൾ ചിമ്മിനിയുള്ള കാരണം ആ സ്മെല്ലൊക്കെ ചിമ്മിനി കൂടി അങ്ങോട്ടും മേലേക്ക് പോകുമല്ലോ വെച്ചിട്ട് ഞാൻ വേഗം എന്തായാലും അടുപ്പ് കത്തിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്
അടുപ്പിൽ ചട്ടി വെച്ചു. അടുക്കളയിൽ മീൻ പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ വീട്ടിൽ സ്മെല്ലായിരിക്കും. ചോറൊക്കെ വെന്തിട്ടുണ്ട്, അപ്പൊ അതൊന്ന് വാർക്കാൻ വെക്കണം. വാർക്കേണ്ട ടിപ്സൊക്കെ നമ്മൾ പഠിച്ചുട്ടോ. ബെഡ്ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ വേണം, പിന്നെ അബായ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ വേണം, അങ്ങനെ ഒരുപാട് ഓരോരുത്തർ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഹോം ടൂറ് വേണമെന്ന് ഒരുപാട് ആൾക്കാർ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻസിലാണ് ഞാൻ ചെയ്യുക. ജനുവരി ആകുമ്പോഴത്തേനും നല്ല നല്ല വീഡിയോകളൊക്കെ റെഡിയാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പഴമാണിപ്പരി ഇതിൽ കൂടി പയർ മിക്സ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ വെക്കണതാണ് ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇത് യൂട്യൂബിലൊക്കെ കാണാറില്ല, ഇതുണ്ടെങ്കിൽ ഒരു പാറ ചോറുണ്ണാന്നൊക്കെ എന്ന പോലൊരു സംഭവമാണ്. എനിക്ക് ഈ ഒരു ഉപ്പേരുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല. ഞാനത് മാത്രം മിക്സ് ചെയ്തിട്ടൊക്കെ ചോറ് കഴിക്കാറുണ്ട്. മഞ്ഞളിട്ട വെള്ളത്തിലേക്കാണ് അത് മുറിച്ചിട്ട് വെക്കുക. അപ്പം അതിൻ്റെ കറയൊക്കെ ഒന്ന് ഇളകി കിട്ടും. മീൻ പൊരിച്ചുടനെ എല്ലാവരും കഴിക്കൂലേ, മിക്ക ആളുകളും അങ്ങനെ കഴിക്കുമായിരിക്കും അല്ലേ. പൊരിച്ചുടനെ അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. ഞാനങ്ങനെയാണ് കേട്ടോ. അത് നമ്മുടെ കുഞ്ഞാപ്പി മീൻ. ചേമ്പൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ വാഴമാണി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കടുക് വറുത്തു. പിന്നെ ഒക്കെ വെളുത്തുള്ളും പച്ചമുളകും കൂടെ ചതച്ചിടും. വെളുത്തുള്ളും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടു. പിന്നെ മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകിയ വാഴമാണി അരിഞ്ഞതും പിന്നെ ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് വേഗം വേവും. കറിയിലിട്ടുള്ള കടുക് വറുക്കണം. എനിക്ക് ചേമ്പ് കറിയാണെങ്കിലും വാഴമാണി ഉപ്പേരിയാണെങ്കിലും മാതളം വെക്കാനും ഭയങ്കര ഇഷ്ടമാണ്. മോനിക്ക് ഇതൊന്നും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുമാണ് കേട്ടോ. ഇതിവിടെ അടുപ്പ് കത്തിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ വൃത്തിയാക്കി എടുക്കണം. ദിവസേന അതിൻ്റെ കറി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. നമ്മളിങ്ങനെ കത്തിച്ചിട്ട് അങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഈ കുടുക്കൊക്കെ വാങ്ങിക്കണ കട നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു കുടുക്കൊക്കെ വിൽക്കുന്ന ഈ ഷോപ്പുള്ളത്. മൺപാത്രങ്ങളുടെയൊക്കെ നല്ല അവിടെ ഒത്തിരി നല്ല കളക്ഷൻസുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മൺപാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാറ്. ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഈ മൺപാത്രങ്ങൾ എങ്ങനെയാ മയക്കുക, പിന്നെ സ്റ്റോവിൽ വെക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പം അതൊക്കെ കാരണം ഞാൻ മൺപാത്രം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വെറും കഞ്ഞിവെള്ളത്തിൽ വെച്ചാൽ തന്നെ കുടുക്കൊക്കെ മയങ്ങി കിട്ടുന്നുണ്ട്. ഉറപ്പ് കമ്മിയായിരിക്കും, നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും അതിന് ഉറപ്പും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടാവുക. പക്ഷേ എന്നാലും ഇങ്ങനെ ചെയ്താൽ എളുപ്പമാണ്. പണ്ട് എന്തൊക്കെ ഉമി കരിക്കുക, അത് ഇതൊക്കെ കൂടെ എനിക്കതൊക്കെ കൂടെ ആലോചിച്ചിട്ടാണ് ഞാൻ മൺപാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്റ്റൗവിൽ വെക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്റ്റൗവിലാണ് വെക്കാറ് അധികവും. നല്ല രസമാണ്, പിന്നെ നല്ല റേറ്റ് കുറവാണ്. നമുക്ക് നല്ല ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാമല്ലോ. പക്ഷെ ഇഷ്ടംപോലെ പാത്രങ്ങൾ വാങ്ങിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. കാരണം എനിക്ക് ആവശ്യത്തിന് മാത്രം പാത്രങ്ങളും എന്ത് സാധനങ്ങളാണെങ്കിലും ആവശ്യത്തിന് മാത്രം ഉള്ളത് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പം വാങ്ങിക്കൂട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ചോറും കൂട്ടാനും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്യണം. എനിക്കൊരു ദിവസം കുക്കിംഗ് ഡേയും
ഒരു ദിവസം ക്ലീനിങ് ഡേയും ആണ് കേട്ടോ. ചെയ്യാറധികം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നാളത്തേക്കും കൂടെ ഉള്ള കറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം ഇനി നാളെ ക്ലീനിങ് ഡേ ആയിരിക്കും. അപ്പോൾ നാളെ കുക്കിംഗ് ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്നല്ല, ചിലപ്പം കുറച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ മീൻ പൊരിക്കാനുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചെറുതായിട്ടുള്ള കുക്കിംഗ് ആണ് ഉണ്ടാവുക, കാരണം തലേ ദിവസം തന്നെ റെഡിയാക്കിയത് ഉണ്ടാവും. നാളെ ക്ലീനിങ് ആണ് മെയിനായിട്ട് എടുക്കുക. അങ്ങനെയുള്ള എൻ്റെ റൊട്ടീൻസൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. വീഡിയോ ഞാൻ തിരക്കിട്ടിട്ട് ഡബ് ചെയ്യാണ്, തിരക്കിട്ടിട്ടാണ് ഇതിന് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാ മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നീ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോയിടണം. പിന്നെ ആ ചേമ്പ് കുറച്ച് ബാക്കിയുണ്ട്, അതൊന്ന് അവിടെ തന്നെ ഒന്ന് കുഴിച്ചിടും കൂടി ചെയ്യട്ടെ. എന്നും ചോറ് കുറ്റി കഴിഞ്ഞാൽ ഞാൻ കഞ്ഞിവെള്ളം ഇങ്ങനെ ഒരു കപ്പ് എടുത്ത് വെക്കും. അപ്പം ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കഞ്ഞിവെള്ളം കൂടി കുടിക്കുകയാണ് ചെയ്യുക. അല്ലാതെ ഇടയിൽ വേറെ ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ലേനും. കഞ്ഞിവെള്ളം തലയിൽ തേക്കാനും ഒരു കപ്പ് കുടിക്കാനും പിന്നെ ഇപ്പോൾ കുടുക്ക മയക്കാനും. അപ്പം മോനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാനിങ്ങനെ ഇഷ്ടമല്ലാത്ത സംഭവങ്ങളൊക്കെ ഞാൻ വാരി കൊടുത്താലേ അവൻ കഴിക്കും. അപ്പം പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഉള്ള ചോറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ടാച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.